കോവിഡ് കണക്കുകൾ തന്നെയാണ്. സംസ്ഥാനത്ത് 55,475 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 112,281 സാമ്പിളുകളാണ്. 49.4% TPR. മരണം 52,000 കടന്നു. സഹൽ സി മുഹമ്മദ് ചേരുകയാണ്. സഹൽ, എങ്ങനെയാണ് ഇന്നത്തെ കണക്കുകളുടെ വിശദാംശങ്ങൾ? ആശങ്കാജനകമാണോ സ്ഥിതി? ഗുരുതരമാകുന്ന രോഗികളുടെ നില എങ്ങനെ? സംസ്ഥാനത്തെ വ്യാപന ചിത്രം ഒന്നോ രണ്ടോ ജില്ലകളിൽ മാത്രം വലിയ കേസുകൾ, ബാക്കി ജില്ലകളിൽ ആനുപാതികമായ തരത്തിലുള്ള വർധനവ് എന്ന നിലയിൽ നിന്നും എല്ലാ ജില്ലകളിലേക്കും വ്യാപനം വലിയ തോതിൽ വ്യാപിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. 55,475 എന്നുള്ളത് സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ കേസുകൾ, ഏറ്റവും വലിയ പ്രതിദിന കണക്കാണ്. പരിശോധന സാധാരണയിൽ നിന്നും കൂട്ടിയപ്പോഴാണ് ഈ സ്ഥിതി. 112,281 ആയപ്പോഴാണ് ഏതാണ്ട് 50% പരിശോധിച്ച രണ്ടിൽ ഒരാൾക്ക് രോഗം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനം മാറുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളുടെ എണ്ണം 1,387. ഇത് രണ്ടാം തരംഗത്തിലെ ഉയർന്ന കേസുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ളതിനേക്കാൾ കുറവാണെന്നുള്ളതാണ് ഒരു ആശ്വാസമുള്ള കാര്യം. എറണാകുളം തന്നെയാണ് പ്രതിദിന കേസുകളിൽ മുന്നിൽ. 9,405, തിരുവനന്തപുരത്ത് 8,606, അതിനുശേഷമുള്ള ജില്ലകൾ നോക്കിയാലാണ് ആ വർധനവ് ബോധ്യപ്പെടുക. തൃശ്ശൂർ 5,520, തൃശ്ശൂർ 5,000 കടന്നിരിക്കുന്നു. കൊല്ലം 4,000 കടന്ന് 4,452, കോഴിക്കോട് 4,432, കോട്ടയം 3,672, പാലക്കാട് 3,000 കടന്ന് 3,550, മലപ്പുറം 3,138. അങ്ങനെ കണ്ണൂരും ആലപ്പുഴയിലും ഇടുക്കിയിലും വരെ 2,000 മുകളിലാണ് കേസുകൾ. ഇടുക്കിയിൽ വളരെ കേസുകൾ കുറവുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 2,452 പ്രതിദിന കേസുകൾ ഇടുക്കിയിൽ നിന്നുണ്ട്. 19 2,311, കാസർഗോഡ് 1,722, വയനാട്ടിൽ 1,070. അതായത് 1,000 താഴെ കേസുകളുള്ള ഒരു ജില്ലയും ഇപ്പോൾ സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മരണസംഖ്യ കൂടിയിരിക്കുന്നു, 70 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മരണത്തിൻ്റെ കണക്ക് എല്ലാ ദിവസവും ഒരുപോലെ നിൽക്കാത്തത് കൊണ്ട് മരണസംഖ്യയിലുള്ള വർധനവാണോ അതോ ഏതെങ്കിലും കണക്കുകൾ കൂടിച്ചേർന്ന് വന്നതാണോ എന്നതറിയാൻ അടുത്ത ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും 52,141 സംസ്ഥാനത്തെ മരണനിരക്ക് എത്തിയിരിക്കുന്നു. രാജ്യത്ത് തന്നെ രണ്ടാമത്തെ നിലയിൽ ഇപ്പോഴും കേരളം മരണനിരക്കിൻ്റെ കാര്യത്തിൽ തുടരുകയാണ്. രോഗമുക്തി നിരക്ക് ഉയർന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ICU കളിലും വെന്റിലേറ്ററിലും ഒക്കെ വലിയ വർധന ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോഴും പക്ഷേ ആ ഒരു വളർച്ചാ നിരക്കിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് കാണാനാവുന്നുണ്ട്. 62% ആശുപത്രികളിൽ, ക്ഷമിക്കണം, ICU കളിൽ, 33% വെന്റിലേറ്ററുകളിൽ, 138% ഓക്സിജൻ കിടക്കുകളിൽ കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഒരു വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആക്റ്റീവ് രോഗികളുടെ എണ്ണം 283,000 കടന്ന് 300,000 കുതിക്കുകയാണെന്നുള്ളതാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപനത്തിൻ്റെ പൊതുചിത്രം ഉള്ളത്. അളകനന്ദ.